down, 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 down. നമസ്കാരം. നമ്മളെ പാലാ വരെ വന്ന പാലായില് ഇതേ കുറെ പപ്പിയുണ്ട്. എന്താ ഉണ്ടായിരടാ പറഞ്ഞു. അപ്പൊ നമ്മള് പാലായില് വന്നതാണ്. പാലായി ഭയങ്കര മഴയാണ്. നമ്മുടെ വണ്ടിയുടെ ഫോഗ് ലാമ്പ് ഒന്ന് പോയായിരുന്നു. ഫോഗ് ലാമ്പ് പോയി ഞാൻ ഓർത്തു അടിച്ചു പോയതായിരിക്കും. അപ്പൊ വാറണ്ടിയാണ്. അപ്പം പിടിപ്പിച്ചെടുത്ത് തന്നെ നന്നാക്കാൻ വന്ന അവർ മാറാൻ വേണ്ടി നോക്കിയപ്പോ പക്ഷെ അതിന്റെ സോക്കറ്റ് ഊരിപ്പോയതായിരുന്നു. ഒരു കട്ടർ ചാടിയപ്പോ ഊരിപ്പോയതാ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പാലയിൽ മഴയൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല മഴയാണ്. രണ്ടു ദിവസമായിട്ട് വെള്ളം കയറുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. ഇതോ നമ്മുടെയൊക്കെ വെള്ളം കയറി. ഇനി പാലായിൽ ഓരോടത്ത് പപ്പ ഇറങ്ങിയിട്ടുണ്ടോ? പപ്പേനെ കുട്ടികൾ നമുക്ക് തിരിച്ചു പോകണം. നല്ലപോലെ വെള്ളക്കെട്ടാവും. നല്ല വെള്ളമുണ്ട്. ബൈക്കിന്റെ സൈലൻസർ നിങ്ങൾക്ക് കാണാം. ഏകദേശം തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ്. പൊതുവെ പാലായിലോട്ട് പിന്നെ വെള്ളം പൊങ്ങിയ മൊത്തം ആഘോഷമാണ് കൂടുതലും. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യം പറ്റി ഓരോ കൊല്ലം വെള്ളം പൊങ്ങിയതാണ്. അന്ന് ആഘോഷം കൂടി പോയിട്ട് വഴിയെ പോയ വണ്ടിക്കാരെ നമ്മള് ബഹളമായി എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ വെള്ളത്തിന്റെ അവസ്ഥ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. Thank you.
പപ്പിക്കുട്ട ഇവര് എന്നാ കേടാ മേടിച്ചേ? എന്നാ വേഗം ബിസ്കറ്റ് മേടിച്ചിട്ടോ പപ്പിക്ക. അവള് നോക്കുക. അപ്പോഴേ നല്ല മഴയല്ലേ? രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ മഴയാ. രാവിലെ പാലായത്തൊന്ന് പോയായിരുന്നു. പാലായന് വെള്ളം കയറുന്ന ഒരവസ്ഥയില. ഇപ്പൊ പോത്തിനെ അഴിച്ചോണ്ട് വരാൻ പോ. രാവിലെ അഴിച്ചു കിട്ടില്ല. രാവിലെ മുതലെ അവർ നനയുന്ന പോത്തായോണ്ട് വലിയ വിഷയമില്ല. പശുവിനൊക്കെ ഇപ്പൊ തീറ്റ ഭയങ്കര പാടായിരിക്കും ഇതുപോലെ മഴയാണെങ്കില്. ഇതുണ്ടോ നമ്മുടെ ഒരു മരമൊക്കെ പടന്ന് ചാടി. അവിടെ ഒരു മരം പടന്ന് ചാടിയിട്ടുണ്ട്. ഈ മഴ ചാടിയതാ. നമുക്കൊന്നും പോയതൊന്നും ഒന്നുമല്ല കേട്ടോ. ഒരു മരം പോയതൊന്നുമല്ല. രാജമലയിലൊക്കെ ഉരുൾ പൊട്ടി ഇപ്പൊ ഒരുപാട് പേര് മരിച്ചെന്ന് രീതി കാണാൻ പറ്റി. മരിച്ചു മാത്രമല്ല ഉരുൾ പൊട്ടി ഒരുപാട് പേരുടെ സ്ഥലം പോയി, വീട് പോയി, ലയത്തിലോ മറ്റോ കഴിഞ്ഞിരുന്ന ആൾക്കാരാ. എന്നാ ചെയ്യുന്നേ? അപ്പൊ എല്ലാവരും മഴയൊക്കെയാ, സേഫായിട്ടിരിക്കണം. നമ്മൾ എവിടെയാണോ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറുക. എന്തെങ്കിലും കുന്നും ചെരുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. നമ്മൾ രാവിലെ പാലായിക്ക് പോയപ്പോഴേ, രാവിലെ കാര്യം പറഞ്ഞ പാലായിക്ക് പോയപ്പോൾ നമ്മൾ ഇത്ര ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കരുതിയില്ല. തിരിച്ചു വന്നിട്ട് ടി വി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ഉരുൾ പൊട്ടി ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന്റെ അതേ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവാണ്ടിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എന്തായാലും മഴ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മൂന്നാല് ദിവസം മഴ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർഷകരായിട്ടുള്ള സുഹൃത്തുക്കളും ഒക്കെ പറമ്പിലോട്ട് ഇറങ്ങുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് പോവുക. നമ്മുടെ ഇവിടെ തന്നെ അപ്രതീക്ഷിതമായിട്ടൊരു മരം വീണത്. ഭയം കൊണ്ട് ആരും ഇല്ലായിരുന്നു അടുത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയൊക്കെ ആകെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ? അവിടെയൊക്കെ വെള്ളക്കെട്ട, ഭയങ്കര വെള്ളക്കെട്ട. രാവിലെ കാര്യം പാലായിക്ക് പോകുമ്പോഴേ പറഞ്ഞാൽ നമ്മൾ ഓർത്തില്ല ഇത്രയും ഭീകരമായിട്ട് മഴ പെയ്യുമെന്നുള്ളത്. പാലായിക്ക് ഇന്ന് ഞങ്ങളങ്ങ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വെള്ളം പൊങ്ങി. പിന്നെ വീട്ടിൽ വന്ന് ടി വി കണ്ടപ്പോഴാണ് നമ്മുടെ രാജമലയിലൊക്കെ ഉണ്ടായ അപകടം കാണുന്നത്. ഭയങ്കരമായി പോയി. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്നാ പറയുന്നത്? ഇനിയിപ്പോൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞതിന് മഴ കുറയുമായിരിക്കും. നമ്മൾ പോത്തിനെ കഴിക്കാൻ പോവാം. അവരെ ഞാൻ എന്നാൽ മഴയത്ത് കിട്ടിയതാ. മാക്സിമം മരമൊന്നും ഇല്ലാത്തടത്താ, തെളിഞ്ഞിടത്തോണ്ട് കിട്ടിയേക്കുന്നത്. കാരണം ഇന്നലെ തന്നെ നമ്മുടെ ആ പറമ്പിലൊരു മരം പെടുന്ന നടക്കുന്ന കണ്ടില്ലേ നമ്മള്? അപ്പൊ മരത്തിനടിയിലൊക്കെ കെട്ടാൻ പേടിയാ. കാറ്റില്ലെങ്കിൽ റബ്ബറിനെ മഴ പെയ്യുമ്പം ഏലക്കനോടെ കൂടി ഈ മഴവെള്ളത്തിന് അതിനോട് കൂടിയിട്ട് ഈ പ്രതീക്ഷിക്കാത്ത മരങ്ങൾ ചിലപ്പോൾ പടന്നു പോകും. അതുകൊണ്ട് മഴയുള്ള മാക്സിമം മരമൊക്കെ ഒഴിവാക്കി കെട്ടാറുള്ളൂ. എന്തോരം Thank you.